രാമൻ്റെ കൈകൊണ്ട് തനിക്ക് മരിക്കാൻ സാധിക്കണം അത് വൈകുണ്ഠപ്രാപ്തിക്ക് കാരണമാകും എന്നാണ് ആ ദിനം വന്നെടുക്കുക എന്നും മറ്റുമുള്ള രാവണൻ്റെ ചിന്തയാണ് ഇവിടെ അവതരിപ്പിച്ചത് വാസ്തവത്തിൽ ഈ ഒരു ഭാഗം അഥവാ ഈ ഒരു ആശയം അധ്യാത്മരാമായണത്തിൻ്റെ സവിശേഷതയാണ് അങ്ങനൊരു ഒരു വിഷയമേ വാൽമീകീയ രാമായണത്തിലില്ല അവിടെ മോഹഗ്രസ്തനായ രാവണൻ സീതയെ ഹരിച്ചു ആ സീതയെ വീണ്ടെടുക്കാൻ രാമൻ ശ്രമിക്കുന്നു അതാണ് അവിടുത്തെ ആഖ്യാനം അധ്യാത്മരാമായണത്തിലാണ് ഇപ്രകാരം പറയുന്നത് ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് താൻ സീതയെ ഹരിച്ചു കൊണ്ടുവന്നത് എന്നുള്ള രാവണൻ്റെ ചിന്തയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണത് കമലജനമറിയരുളവേതുവരൂപനാം കാലസ്വരൂപനാമീശ്വരൻ തന്മതം സതതമക തളിരിലിവ കരുതിരഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരൻ അവിടെയാശു ചെല്ലും മുമ്പേ കണ്ഡിതുരാത്രിയിൽ സ്വപ്നം ദശാനനൻ താൻ രാമബാണമേറ്റു മരിച്ചാൽ സായുജ്യം കൈവരുമെന്ന ചിന്ത കൊണ്ടാണ് സീതയെ ഹരിച്ചു കൊണ്ടുവന്നത് എന്ന വിഷയം ശ്രീരാമചന്ദ്രൻ അറിയുകയേ ചെയ്യരുത് ഏതായാലും എങ്ങനെയെങ്കിലും തനിക്ക് ആ ഒരു സായുജ്യ പദവി ലഭിക്കണമേ എന്നും മറ്റും ചിന്തിച്ച് രാവണൻ ഇരിക്കുകയാണ് ആ സന്ദർഭത്തിൽ വാനരശ്രേഷ്ഠനായ ഹനുമാൻ അവിടെ എത്തുന്ന ആ സന്ദർഭത്തിന് മുമ്പ് തന്നെ ഒരു സ്വപ്നം കണ്ടു രാവണൻ എന്താണ് സ്വപ്നം അവനിതറിഞ്ഞു ഞാൻ കണ്ടാധി വളർത്തുവൻ വാങ്്മയാസ്ത്രങ്ങളഘുപതിയോടതും അവൻ അശേഷമറിയിച്ചു രാമനുമിങ്ങും വരും ഇത് വാൽമീകീയ രാമായണത്തിൽ പരാമർശിക്കാത്ത വിഷയമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഹനുമാൻ ചെന്നെത്തുന്നതിൻ്റെ മുൻ രാത്രിയിൽ രാവണനൊരു സ്വപ്നമുണ്ടായി സീതഅാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാമനരികെ നിന്ന് ഒരു കപിശ്രേഷ്ഠൻ ഒരു വാനരശ്രേഷ്ഠൻ ഇവിടെ എത്തിച്ചേരും അത്യന്ത കാമരൂപാന്യുതനായ അവൻ കാമരൂപാന്യുതൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ രൂപം മാറാൻ കഴിവോടു കൂടിയ അങ്ങനെയുള്ള വാനരൻ അതിസൂക്ഷ്മ കൂടി സീതാദേവിയെ കാണും രാമവൃത്താന്തങ്ങൾ മുഴുവൻ പറയും ലങ്കാപുരം മുഴുവൻ അയാൾ അന്വേഷിക്കും എല്ലാ സ്ഥലത്തും സഞ്ചരിക്കും തുടർന്ന് രാമവൃത്താന്തത്തെ സീതയോട് പറഞ്ഞ് സീതയിൽ നിന്നുള്ള സന്ദേശവും സ്വീകരിച്ച് രാമനരികിലേക്ക് മടങ്ങിപ്പോകും ഇതാണ് രാവണൻ കണ്ട സ്വപ്നം അതുകൊണ്ട് തന്നെ സീതയെ പോയി ഭയപ്പെടുത്താം അത് ആ വാനരൻ കാണുകയും രാമനരികിലേക്ക് ചെന്നറിയിക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ നിശ്ചയമായും രാമൻ ഉടനെ തന്നെ വരും കോപത്തോടു കൂടി അങ്ങനെ വന്നാലോ ഋണശിരസി സുഖമരണമതിനിശിതമായുള്ള വരും ദൃഢം പരമഗതി വരുവതിനു പരമൊരുപദേശമാം പന്ധാവിതുമ പാർക്കയില്ലേതുമേ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചിലകാലമൊക്കണം നിജമനസി പലവും ഇത് വിരവൊടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചീടിനാൻ രാവണൻ അങ്ങനെ ശ്രീരാമൻ വന്നാൽ ആ യുദ്ധത്തിൽ വെച്ച് രാമൻ്റെ അമ്പേറ്റ് എനിക്ക് മരിക്കാൻ ഭാഗ്യമുണ്ടാകും അത് തനിക്ക് സായുജ്യമായിരിക്കും ഇതല്ലാതെ പരമഗതി പ്രാപിക്കാൻ മറ്റൊരു മാർഗമില്ല ഏതായാലും ഇത് സത്യമായി വരും സ്വപ്നം ചിലർക്ക് ചില കാലം ഒത്തുചേരും ഇപ്രകാരമൊക്കെ നിരൂപിച്ച് നിശ്ചയിച്ചുറപ്പിച്ച് രാവണൻ അന്തപുരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ഇവിടെ ഭക്തിശാസ്ത്രങ്ങളിൽ പറയുന്ന വൈരഭക്തി അതായത് ഭഗവാനോട് വൈരം സ്വരൂപിച്ച് അല്ലെങ്കിൽ വൈരം സൂക്ഷിച്ച് അതിലൂടെ ഭഗവത് ദർശനം നേടുക എന്നുള്ള ഭക്തി അതാണിവിടെ അധ്യാത്മരാമായണകാരൻ വർണ്ണിക്കുന്നത് എന്നാൽ രാമായണം അനുസരിച്ച് ഇത്തരം ഒരു ഭാവമേ രാവണനില്ല രാവണൻ്റെ ദുഷ്ടതയും കാമമോഹഗ്രസ്ഥതയുമാണ് അയാളെ കൊണ്ട് അധർമ്മം ചെയ്യിപ്പിക്കുന്നത് പക്ഷേ അധ്യാത്മരാമായണകാരൻ ഈ ഒരു ഭാഷ്യം അഥവാ ഒരു വ്യതിയാനം അവതരിപ്പിച്ചിട്ടുണ്ട് രാമായണ വിചാരം ചെയ്യുമ്പോൾ നമ്മളിത് മനസ്സിൽ വയ്ക്കേണ്ടതാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം 三。